ഷാലിമാർ ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളെ. മുഗൾ ഗാർഡൻ ഷാലിമാർ, ശ്രീനഗറിലെ മുഗൾ ഗാർഡൻ ഷാലിമാർ ഗാർഡൻ എന്നും അറിയപ്പെടും. അതിലേക്ക് വന്ന് കയറിയതാണ് ഷാലിമാർ ഗാർഡൻ. ലഡാക്കിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മളിപ്പോൾ ശ്രീനഗറിലെത്തിയേക്കുവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ശ്രീനഗറാണ് മൊത്തം കാണാൻ പോകുന്നത്. ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ ഊട്ടിയിലെ പോലെ. നല്ല തണുത്ത കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് പൂക്കൾക്കൊക്കെ ഇഷ്ടംപോലെ വളരാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. എന്നാലും നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ. ആ ഭാഗത്തേക്കുണ്ട്, പക്ഷേ മരങ്ങളൊക്കെ ഉണ്ടോ, അടിപൊളി പ്രത്യേക തരാ. മേപ്പിൾ ട്രീ ആണോ, എൻ്റെ ഇലയിലൊരു പ്രത്യേകത കാണുന്നുണ്ട്. ഓ ഇത്ര ചെറുപ്പത്തിൽ ഈ പന പൂത്തു കേട്ടോ. പ്രായം കുറേ ഉണ്ടാവുമായിരിക്കും, പുള്ളനായി പോയതായിരിക്കും. കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ നിന്ന് വിവിധങ്ങളായ ഡ്രസ്സ് എല്ലാം ചുരിദാറാണല്ലോ ആണുങ്ങൾക്ക് വേണ്ടേ. അടിപൊളി കളറില്ല, നല്ല പിങ്ക് കളറിലുള്ള പൂവ്, നല്ല രസമുണ്ട് കേട്ടത്. നല്ല പിങ്ക് കളറിലെ അടിപൊളി ശ്രീനഗറിൽ. രാത്രിയിൽ അത്യാവശ്യം തണുപ്പുണ്ടെങ്കിലും ഇപ്പം നല്ല ചൂടായിട്ടോ, വെയിൽ കൊള്ളുമ്പോൾ നല്ല ചൂടുണ്ട്. കയ്യിലോ ഈ മരമാണ്, ഈ മരത്തിൻ്റെ ഒരു പൂവാണ്. ഇതെന്ത് പൂവാണ്, വൻകിട പൂവാണ് നോക്കണം. ഇതെന്ത് പൂവാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഒന്ന് പറയണേ. നല്ല മുഴുത്ത പൂ കേട്ടോ, ആ കൈവരലൊന്ന് വെച്ച് ഒക്കെ അതിൻ്റെ വലിപ്പം ഒന്ന് അറിയാനാ. ഉണ്ടോ, ഒരു കൈയുടെ പത്തിയേക്കാലും വലിപ്പം ഉണ്ട് അതിൻ്റെ പൂവിന്. ഭീകര പൂ, ഇതുണ്ടോ അതിൻ്റെ ഇല കണ്ടോ. നല്ല പിങ്ക് കളറിലെ അടിപൊളി പൂവ്. മറ്റൊരു പൂ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ജമന്തിപ്പൂ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ കണ്ട അതിൻ്റെ വ്യത്യാസം കണ്ടോ, പൂവിൻ്റെ വ്യത്യാസം. ജമന്തിയൊക്കെ വേണമെന്ന് തോന്നും നമുക്ക്, പക്ഷേ അതിനേക്കാൾ വളരെ രസമാണ് അതിൻ്റെ ഇതളുകളൊക്കെ ഉണ്ടോ, അടിപൊളി. ഈ സാധനം നമ്മുടെ അവിടെ കാണാറില്ല, പ്രത്യേക തരം. അതെ നല്ല ഭംഗി, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകുന്നുമില്ല തോന്നുന്നു അല്ലേ. ഇതാ മറ്റൊരു ഫ്ലവർ,
ഇത് നമുക്ക് നമ്മുടെ ഉണ്ട്, പക്ഷെ ഒറ്റ നേരേ ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ട് ഇത് എത്ര നേരം നോക്ക്, ഈ ഫ്ലവറിനും വ്യത്യാസമുണ്ട്. ഷാലിമാർ ഗാർഡൻ, ഒരു ഓവർവ്യൂ. മുഗൾ ഗാർഡൻ ഏതാണ്ട് കവർ ചെയ്തിട്ടുണ്ട്. മുഗൾ ഗാർഡനും ഷാലിമാർ ഗാർഡനും ഒന്നാണ് കേട്ടോ. അപ്പോൾ ഷാലിമാർ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നിഷാദ് ഗാർഡൻ, നിഷാദ് ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷാലിമാർ ഗാർഡന്റെ മറ്റൊരു രൂപം, ഏതാണ്ട് കുറേ ഫ്ലവറും ഇതേപോലുള്ള കുറേ തട്ടിത്തട്ടായിട്ട്. നിഷാദ് ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ദാൽ ലേക്ക് ആണ് കേട്ടോ. ഇതുണ്ടോ കാണുന്നതാണ് ദാൽ ലേക്ക്. നമ്മൾ മൈസൂർ ഗാർഡനിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ തോട്ടങ്ങളാണ്. മുകളിലേക്ക് മുകളിലേക്ക് ഏറ്റവും മുകളിൽ നോക്ക്, വലിയൊരു രണ്ട് മരകൾ. മഞ്ഞ് വീഴുന്ന സമയമാകുമ്പോൾ മൊത്തം വെളുത്ത് കിടക്കും, അത് മുഴുവൻ മഞ്ഞ് വീഴും. അവിടെ മാത്രമല്ല, ഇവിടെയൊക്കെ മഞ്ഞ് വീഴും. ജാനുവരി മാസങ്ങളിലൊക്കെ ശ്രീനഗറിൽ നന്നായിട്ട് സ്നോ പെയ്യും, പക്ഷേ നവംബർ ഡിസംബർ ആകുമ്പോൾ തന്നെ ആ മലകളൊക്കെ മഞ്ഞ് വീഴും. ഹലോ, ഇതുണ്ട്. ഈ ഫ്ലവർ അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കണ്ടമാന പൂക്കൾ അതിലുണ്ടായി വരുന്നുണ്ട്. അടിപൊളി രസമല്ലേ. വാ, എന്ത് ഭംഗിയാന്ന് നോക്ക, വയലറ്റ് കളറാണത്. ഇത് വയലറ്റ്, ഇത് നല്ല റോസ് കളർ. അങ്ങനെ നിഷാദ് ഗാർഡനിൽ നിന്ന് പുറത്തേക്ക്.
ദാൽ ലേക്കിൽ കൂടെ ഉള്ള ഒരു യാത്ര, ദാൽ ലേക്കിന്റെ സൈഡിൽ കൂടെ റൗണ്ടിൽ തന്നെ ഉണ്ട് റോഡ്, അതിൽ കൂടെ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിക്കാരുകൾ കുറെ ഉണ്ടല്ലോ അവിടെ കിടപ്പ്. ഷിക്കാര സ്റ്റാൻഡ് ആ മൊത്തം ഒന്ന് മഞ്ഞായിരുന്നു. ഓ ഇവിടെ ഫയർ ബലൂൺ ഉണ്ട് കേട്ടോ, സൈഡിൽ കാണാം. പറത്തി വിടുവോ? ഇവിടുന്നൊക്കെ വിട്ടു പോയി കഴിഞ്ഞാൽ അവസാനം ലഡാക്കിൽ പോയിട്ട് ഇറങ്ങേണ്ടി വരും. ഫയർ ബലൂൺ ചെലപ്പോണ്ടടിക്കാൻ സാധ്യമുണ്ട്. ഇടക്കിടക്ക് ദൈവം കത്തിക്കുന്നുണ്ട് കേട്ടോ, താത്തിക്കൊണ്ട് വരാ. അത്ര ഉള്ളൂടാ, കുറച്ചേ പൊക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കുള്ള ഒരു യാത്രയാണ്. കുറച്ച് കയറ്റം കയറി പോകണം. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, നമുക്ക് കാണാം. ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കുള്ള എൻട്രി. ശ്രീനഗറിലെ സോറി ദാൽ തടാകത്തിൻ്റെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ മുകളിലേക്കോ വന്നാൽ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിലെത്താം. അവിടെ നിന്ന് പിന്നെ നടന്നു കയറണം, കുറച്ച് മുകളിലേക്ക് ഇങ്ങ് നടന്നു കയറാനുണ്ട്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ഇതുണ്ടോ ശ്രീനഗർ, ശ്രീനഗറിൻ്റെ ഒരു ഭാഗമാണ് കാണേ. ഓ ഇതുണ്ടോ ഈ താഴെ കാണുന്നൊക്കെ ഹൗസ് ബോട്ടുകളാ, ഹൗസ് ബോട്ട്സ്. ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടുകളാണ് ഇതൊക്കെ. ടൗൺഷിപ്പ് അങ്ങനെ നീണ്ടു കിടക്കും. ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ശ്രീനഗർ. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ദർശനത്തിന് കയറാനുള്ള നീണ്ട ക്യൂ കേട്ടോ. എല്ലായിടത്തും ഫുള്ള് പാട്ടോ ആൾക്കാരാ. ആ
അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ശ്രീനഗറിൻ്റെ മറ്റൊരു ഭാഗം ഇതാ ഇതുണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ദാൽ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് കേട്ടോ. എന്താ ടൗൺഷിപ്പ്? നീളത്തിൽ കുറേ ഉണ്ട് കേട്ടോ ടൗണ്. ഇതല്ലോ ഇവിടുന്ന് അങ്ങോട്ടും കണ്ടമാനമുണ്ട്. സി ആർ പി എഫിൻ്റെ വാഹനം കേട്ടോ. ഫുള്ള് പട്ടാളത്തിൻ്റെ ബന്ദ് ഹൗസിലാണ് ഇവിടെ. കയറി വരുമ്പോൾ തന്നെ മൊത്തം അവർ പരിശോധിക്കും, എന്നിട്ടേ കയറ്റുള്ളൂ. മുകളിൽ ടെമ്പിളിലേക്ക് പ്രവേശനമില്ല കേട്ടോ. പ്രവേശനമുണ്ട്, പക്ഷേ ക്യാമറ കൊണ്ട് പ്രവേശനമില്ല. അതുകൊണ്ട് ടെമ്പിളിനകത്തുനിന്നൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് മെല്ലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ശ്രീനഗർ ദാൽ ലേക്കിൻ്റെ വട്ടത്തിലുള്ള റോഡാണിത്. ദാ ദാൽ ലേക്ക് കാണും. ദാൽ ലേക്കിൻ്റെ സൈഡിലെല്ലാം ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളാണ് കേട്ടോ ആ ഹൗസ് ബോട്ടുകൾ. നമ്മൾ അതിനകത്തൊരു ഹൗസ് ബോട്ടിലാണ് താമസിക്കാനുള്ള പരിപാടി. ഹൗസ് ബോട്ടുകൾ അതിലൂടെ ഇങ്ങനെ ഷിക്കാര റൈഡ്. വൈകുന്നേരം ആയപ്പോഴത്തെ ആളുകളൊക്കെ വേര് കുറഞ്ഞപ്പോഴത്തേക്കും ഷിക്കാര റൈഡിനായിട്ട് ഇറങ്ങിത്തിറങ്ങിട്ടോ. അതാ നോക്കൂ, ഇങ്ങനെ ഈ ദാൽ തടാകം മുഴുവൻ ഇതുതന്നെയാണ്. പിടിച്ചടക്കി പോയി. ഇത് ഇവിടെയൊക്കെ 30 ആൾ താഴ്ച. അങ്ങനെ ഹൗസ് ബോട്ടിലേക്കുള്ള യാത്രയാണ്. പഴയ സ്ഥലത്തേക്ക് അതെ. അഞ്ചാറ് വർഷത്തിന് ശേഷം വീണ്ടും കാശ്മീർ ദാൽ തടാകത്തിൽ. ഇതിന്റെ പൂതി നമുക്ക് ആ ഗോവ ട്രിപ്പോടെ മതിയായില്ല. അപ്പ ബോട്ടിലെ പരിപാടി നമ്മളാ ഗോവ ട്രിപ്പോട് കൂടി മടുത്തുന്നവര്. അവിടെ നമ്മള് നോക്കുമ്പോ നേരെ എടുക്കണമായിരുന്നല്ലോ. ഏത് ശങ്കരാചാര്യയുടെ ടെമ്പിളൊക്കെ നോക്കാം. നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. പുന്നാടന്മാരാണ്.
ഒരു ചങ്ങായി ഇതാ ഹുക്ക് കൊണ്ട പിടിപ്പിച്ച് അതങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടുത്തുള്ള ഒരാള് ഈ സൈഡില് അടുത്തൊരാളിതാ അപ്പുറത്തെ സൈഡില് സഫ്രോങ്കാരനാണ് സഫ്രോങ്കാരൻ കൊറേ കളറൊക്കെ കറക്കി കൊണ്ടു വന്നിട്ടുണ്ട് സഫ്രോങ്കാരൻ അത് കളറൊക്കെ ഇവിടെ ഇതാ ഫിഷിന്റെ ടിക്ക ചിക്കൻ ടിക്ക ഫിഷ് ടിക്ക ആ ഒരു രക്ഷ എല്ലാരും ബിസിനസ് കാരേഗാ കേരള ദൂസരാ പോയിഗാ ജന ടൈം വേസ്റ്റ് കാരണം ഇതുണ്ടോ വേൾഡിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസാണ് ആ കാണുന്നത് ഏതാണെന്നറിയോ ഇതാ സൂം ചെയ്ത് കാണിക്കാം ഇതുണ്ടോ ഇതാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് അതൊരു വലിയ ഹൗസ് ബോട്ടാണത് ആ വൈറ്റ് കളറിൽ കാണുന്നത് ഈ കാണുന്ന ആ വൈറ്റ് കളറിൽ കാണുന്ന ഈ നീളത്തിൽ കാണുന്ന അത് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസാണ് ഇപ്പോഴും അത് വർക്കിംഗ് ആണ് കേട്ടോ വേൾഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളാണ് ഈ ഭാഗത്താണ് ഈ മലയുടെ മുകളിൽ ടെമ്പിൾ അവിടെ അതിന്റെ ടവറും കാര്യങ്ങളൊക്കെ ഭാഗത്ത് ഷിക്കാര റൈഡും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഹൗസ് ബോട്ടിലെത്തി കേട്ടോ. ഹൗസ് ബോട്ടിൽ നമുക്ക് ഡിന്നർ അടക്കമുള്ള പാക്കേജാണ്. രണ്ട് ബെഡ്റൂം എല്ലാം ഉണ്ട്. ഇനി മൊത്തം ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് വന്നത് 13,000 രൂപയാണ് കേട്ടോ ഫുഡ് അടക്കം. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ശ്രീനഗറിനോട് വിട പറയും. നേരെ സോണാമാർഗ് വഴി സോജില പാസ് വഴിയാണ് നമ്മളങ്ങനെ പോകുന്നത്. സോജില പാസ് വഴി കാർഗിൽ ലേ അങ്ങനെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.